നമസ്കാരം. സി സി ടി വി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അട്ടപ്പാടിയിൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് രമ എന്ന അജിതയുടെ മൃതദേഹം ഗുരുവായൂരിൽ സംസ്കരിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സംസ്കാരം നടത്തിയതെന്ന ആരോപണവുമായി മാവോയിസ്റ്റ് അനുകൂല സംഘടനാ നേതാക്കൾ രംഗത്ത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് സംഘടനാ നേതാക്കൾ. ഗുരുവായൂരിൽ കലോത്സവത്തിന്റെ നിറം കെടുത്തി സംഘർഷവും സംഘട്ടനവും. വിധി നിർണയത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടയിൽ മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ഓപ്പറേറ്റർമാർ പ്രവർത്തനം നിർത്തിയതിനാൽ മൂന്നാം ദിവസം കലോത്സവ മത്സരങ്ങൾ തുടങ്ങാൻ 1.5 മണിക്കൂറോളം വൈകി. പ്രശ്നത്തിന് പരിഹാരമായത് വിദ്യാഭ്യാസ ഉപഡയറക്ടർ എൻ ഗീത ഇവരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന്. റവന്യൂ ജില്ലാ കലോത്സവം സമാപിക്കാൻ കേവലം ഒരു ദിവസം മാത്രം അവശേഷിക്കെ സ്വർണക്കപ്പിനായുള്ള പോരാട്ടം തുടരുന്നു. ഇരിങ്ങാലക്കുടയും തൃശൂർ ഈസ്റ്റും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോര്. കുന്നംകുളം ഉപജില്ല 4ാം സ്ഥാനത്ത്. വിശദമായ വാർത്തയിലേക്ക്. അട്ടപ്പാടിയിൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് രമ എന്ന അജിതയുടെ മൃതദേഹം ഗുരുവായൂരിൽ സംസ്കരിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സംസ്കാരം നടത്തിയതെന്ന ആരോപണവുമായി മാവോയിസ്റ്റ് അനുകൂല സംഘടനാ നേതാക്കൾ രംഗത്തെത്തി. കഴിഞ്ഞ മാസം അട്ടപ്പാടി അഞ്ചകണ്ടിയിൽ നടന്ന ആദ്യ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട 4 പേരിൽ ഒരാളായ കന്യാകുമാരി സ്വദേശിനി അജിതയുടെ മൃതദേഹം തിരിച്ചറിയാനോ ഏറ്റെടുക്കാനോ ബന്ധുക്കൾ തയ്യാറാകാത്തതിനെ തുടർന്നാണ് രാവിലെ 11:00 വൻ പോലീസ് സുരക്ഷയോടെ ഗുരുവായൂരിലെത്തിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം DNA ടെസ്റ്റിന് ശേഷം കോടതി വിധി പ്രകാരമാണ് സംസ്കരിച്ചത്. തണ്ടർബോൾട്ട് ഉൾപ്പെടെ 100 പോലീസുകാരാണ് സംസ്കാര ചടങ്ങിനെത്തിയത്. ക്രൈംബ്രാഞ്ച് പാലക്കാട് DYSP ഫിറോസ് എം ഷഫീഖ്, ക്രൈംബ്രാഞ്ച് CI MU ബാലകൃഷ്ണൻ, ടെമ്പിൾ SHO CI പ്രേമാനന്ദകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഗുരുവായൂർ നഗരസഭയുടെ ചൂൽപ്പുറത്തുള്ള ക്രിമിറ്റോറിയത്തിലായിരുന്നു സംസ്കാരം നടത്തിയത്. മാവോയിസ്റ്റ് അനുകൂല സംഘടനാ നേതാക്കളായ അഡ്വക്കേറ്റ് ഷൈന, MN രാവുണ്ണി, ഷാൻഡോലാൽ, സുരേഷ്, വിജയരാജൻ തുടങ്ങി 10 പേരും സംസ്കാര ചടങ്ങിനെത്തിയിരുന്നു. പുനഃപരിശോധന ആവശ്യമായി വരികയാണെങ്കിൽ സംസ്കാരശേഷം എന്ത് മാർഗമാണുള്ളതെന്ന് ഇവർ ചോദിച്ചു. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിക്കൊണ്ട് നിയമപ്രകാരം മാത്രമേ ആസ് പെർ റൂൾ ക്രീമേറ്റ് ചെയ്യാൻ പാടുമെന്ന് പറയുന്നത്. അതിലൊന്നാണ് ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ അറിയിച്ചു. അജിതയ്ക്കൊപ്പം കൊല്ലപ്പെട്ട മറ്റ് 3 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന അരവിന്ദിന്റെ മൃതദേഹം DNA ടെസ്റ്റിന് ശേഷം സംസ്കരിക്കും. CCTV ന്യൂസ്, ഗുരുവായൂർ. ചാവക്കാട് പുന്ന നൌഷാദ് വധം, ഒരാൾ കൂടി അറസ്റ്റിൽ. പാവറട്ടി കാക്കശ്ശേരി നാലകത്ത് കറുപ്പം വീട്ടിൽ ഷറഫുദ്ദീനാണ് അറസ്റ്റിലായത്. പ്രതികളെ ഒളിപ്പിച്ചതിലും കൃത്യത്തിനായി ഉപയോഗിച്ച വാഹനം ഒളിപ്പിച്ചതുമാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. ഇയാൾ SDPA സജീവ പ്രവർത്തകനാണ്. നിലവിൽ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ 3 വധശ്രമം അടക്കമുള്ള കേസുകളിലെ പ്രതിയാണ് ഇയാൾ. പ്രതിയെ റിമാൻഡ് ചെയ്തു. സ്ത്രീകൾക്ക് സ്വൈരമായി ജീവിക്കാൻ കഴിയാത്ത രാജ്യമായി ഇന്ത്യ മാറിയെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ MC ജോസഫൈൻ. സംസ്ഥാന വനിതാ കമ്മീഷന്റെയും കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജാഗ്രതാ സമിതി ശാക്തീകരണ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്താകമാനം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഓരോ മണിക്കൂറിലും 4 സ്ത്രീകൾ വീതം ബലാത്സംഗത്തിന് ഇരയാകുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കുട്ടികളും സ്ത്രീകളും വലിയ രീതിയിലുള്ള ചൂഷണങ്ങളാണ് അനുഭവിക്കുന്നത്. പെൺകുട്ടികളെയും സ്ത്രീകളെയും അപായപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലെ നിത്യസംഭവങ്ങളായി മാറിയെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വ്യക്തമാക്കി. സ്ത്രീകളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോകം ഇന്ന് സ്ത്രീകൾക്ക് ജീവിക്കാൻ കൊള്ളാത്ത ഇടമായി മാറിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് പറയുന്നത് ഇന്ത്യ സ്ത്രീകൾക്ക് അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല. ഇത് ഞങ്ങൾ പറയുന്നതല്ല, പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതാണ്. ഈ പഠന റിപ്പോർട്ടുകൾ ഇടയ്ക്കും തലയ്ക്കുമൊക്കെ നമ്മുടെ പത്രങ്ങൾ വളരെ ചെറിയ രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ വേണം. അപ്പോൾ ലോകം ഇന്നത്തെ ലോകത്തിൽ സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതാണ് പറയുന്നത്. അതൊരു ഇന്ത്യ ലോകത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കാൻ കൊള്ളാത്ത രാജ്യമായി അധപ്പതിച്ചിരിക്കുന്നുള്ളതാണ്. ഇവിടെ ഓരോ മണിക്കൂറിലും 4 സ്ത്രീകൾ വീതം ബലാത്സംഗത്തിന് വിധേയരാകുകയാണ് ഇന്ത്യ രാജ്യത്ത്. അതൊക്കെയാണ് സത്യങ്ങൾ. ഒരു മണിക്കൂറിൽ 4 സ്ത്രീകൾ. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KG പ്രമോദ് അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ പ്രഭുകുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീതു സിൻഡോ,
ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മിനി ജയൻ, പഞ്ചായത്ത് സെക്രട്ടറി വി ലേഖ എന്നിവർ സംസാരിച്ചു. ശില്പശാലയിൽ ജാഗ്രതാ സമിതി എന്ന വിഷയത്തിൽ വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഷിജി ശിവജി, പോസ്കോ ജാഗ്രത എന്ന വിഷയത്തിൽ വനിതാ കമ്മീഷൻ കൌൺസിലർ മാല രമണൻ, ജാഗ്രതാ സമിതിയും പോലീസും എന്ന വിഷയത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് സബ് ഇൻസ്പെക്ടർ ഉഷ അശോകൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ജനപ്രതിനിധികൾ, അംഗൻവാടി ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ശില്പശാലയിൽ സംബന്ധിച്ചു. സിസിടിവി ന്യൂസ്, കേച്ചേരി. ജനുവരി 10-11 തീയതികളിൽ കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന സിഒഎ ജില്ലാ സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. മാള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിന് സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഗോപകുമാർ അധ്യക്ഷനായി. ചടങ്ങിൽ സിഒഎ ജില്ലാ സെക്രട്ടറി പി ആന്റണി, കെസിസിഎൽ എംഡി പി പി സുരേഷ് കുമാർ, കേരള വിഷൻ എംഡി പി ബി സുരേഷ്, കെ വി ബി എൽ ഡയറക്ടർ പി എം നാസർ, ജില്ലാ ട്രഷറർ ടി വി വിനോദ്, കേരള വിഷൻ ചെയർമാൻ വി പി ബിജു തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം രക്ഷാധികാരികളായി കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർമാൻ ജൈത്രൻ, സ്വാഗത സംഘം ചെയർമാനായി പി പി സുരേഷ് കുമാർ, കൺവീനറായി പി ആന്റണി എന്നിവരടങ്ങുന്ന 101 കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തത്. ഇനി കലോത്സവ വിശേഷം. റവന്യൂ ജില്ലാ കലോത്സവം വിധി നിർണയത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടയിൽ മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ഓപ്പറേറ്റർമാർ പ്രവർത്തനം നിർത്തിയതിനാൽ 3 ദിവസം കലോത്സവ മത്സരങ്ങൾ തുടങ്ങാൻ 1.5 മണിക്കൂറോളം വൈകി. വിദ്യാഭ്യാസ ഉപഡയറക്ടർ എൻ ഗീത ഇവരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രശ്നത്തിന് പരിഹാരമായത്. കലോത്സവത്തിലെ പ്രധാന വേദിയായ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബുധനാഴ്ച രാത്രി 9 വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ഉടലെടുത്തത്. ഹയർ സെക്കൻഡറി വിഭാഗം അർബനമുട്ട് മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം വന്നയുടനെയാണ് വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. തുടർന്ന് പോലീസ് ലാത്തിവീശി സംഘർഷം നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ഇതിനിടയിൽ ഒരുപറ്റം വിദ്യാർത്ഥികളെത്തി പ്രധാന ജനറേറ്റർ ഓഫ് ചെയ്യുകയായിരുന്നു. ഇതോടെ സ്കൂളും പരിസരവും ഇരുട്ടിലായി. ജനറേറ്റർ വീണ്ടും ഓൺ ചെയ്യാനെത്തിയ ഓപ്പറേറ്റർ രാജീവ് ചൂണ്ടലിനെ വിദ്യാർത്ഥികൾ കൂട്ടമായി ആക്രമിക്കുകയായിരുന്നു. ഇന്നും ഞങ്ങളുടെ ജനറേറ്റർ ഓഫ് ആണെന്നാണ് ഓടിച്ചു നോക്കിയപ്പോ ഓഫ് പിടിച്ചു വലിക്കാണ്. ആ അവരെ തടയാൻ ചെന്നാണ് ഒരു 10 പിള്ളേരുണ്ടായിരുന്നു. എല്ലാവരും കൂട്ടിയിട്ട് അങ്ങോട്ട് ഞാൻ തടയാൻ ചെന്നപ്പോൾ എന്നെ പിടിച്ച് തള്ളി. പിന്നെ ഓരോരുത്തർ വന്ന് ഇടിച്ചു. എല്ലാവരും ഇടിച്ചിറങ്ങി നോക്കി. തലക്കടിയേറ്റ് പരിക്കേറ്റ രാജീവിനെ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘർഷത്തിൽ കരാറുകാരൻ ബാബു പോളിനും പരിക്കേറ്റിരുന്നു. കൂടുതൽ പോലീസെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. എന്നാൽ അകാരണമായി ഓപ്പറേറ്ററെ മർദ്ദിച്ചതിലും സംവിധാനങ്ങൾ തകരാറിലാക്കിയതിലും പ്രതിഷേധിച്ച് കലോത്സവത്തിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ചുമതലക്കാർ ജോലി തുടങ്ങാൻ വിസമ്മതിക്കുകയായിരുന്നു. കേടുപാട് വരുത്തിയ ഉപകരണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കരാറുകാരൻ ബാബു പോൾ ആവശ്യപ്പെട്ടു. സൗണ്ട് ഓപ്പറേറ്റേഴ്സിന്റെ സാധനങ്ങൾ തല്ലി തകർക്കുക, ജനറേറ്റർ കരുതി കുട്ടി ഓഫ് ചെയ്യുക, അത് നമ്മൾ റീകണക്ഷൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുക, റീകണക്ഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലപാടിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളും ഒരു പറ്റം മറ്റേ രക്ഷിതാക്കളും അവരൊപ്പം ഒരു പറ്റം കൂടുണ്ട്. പ്രൈസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പറ്റം വിദ്യാർത്ഥികളും ഒരു പറ്റം രക്ഷിതാക്കളും കൂട്ടി ചേർന്ന് നടത്തുന്ന ഒരു നാടകമായിരുന്നു ഇന്നലെ രാത്രി 9 ഈ ശ്രീകൃഷ്ണ സ്കൂളിൽ അരങ്ങേറിയത്. തുടർന്ന് 10:30 ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ജില്ലാ നേതാക്കളുമായി വിദ്യാഭ്യാസ ഉപഡയറക്ടറുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഓപ്പറേറ്റർമാർ ജനറേറ്റർ ഓണാക്കിയത്. തൊഴിലാളികൾക്കും ഉപകരണങ്ങൾക്കും പോലീസ് സംരക്ഷണം നൽകണമെന്ന് അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി എൽ ജോയ് ആവശ്യപ്പെട്ടു. ലൈറ്റ് ആൻഡ് സൗണ്ടുകാരുടെ ആവശ്യങ്ങൾ അധികൃതർ അംഗീകരിച്ചതിനെ തുടർന്നാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. ടീം സിസിടി. ബുധനാഴ്ച രാത്രിയിലാണ് കലോത്സവ വേദിയിൽ സംഘടന നടന്നത്. ഈ സംഘർഷത്തിലാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാർക്ക് പരിക്കേറ്റത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ 3 വേദിയിൽ അർബനമുട്ട് മത്സരത്തിന്റെ വിധി നിർണയത്തിന് ശേഷമാണ് കയ്യാങ്കളി ഉണ്ടായത്. 1 ലഭിച്ചില്ലെന്നതിന്റെ പേരിൽ വെൺമേനാട് സ്കൂളിലെ മത്സരാർത്ഥികളും കൂടെ വന്നവരും ചേർന്ന് വിധികർത്താക്കളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഇതിനിടെ മത്സരങ്ങൾ അലങ്കോലമാക്കാൻ ജനറേറ്റർ ഓഫ് ചെയ്യാൻ ശ്രമിച്ചവരെ തടയാൻ ശ്രമിച്ചപ്പോഴാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാരായ ബാബു പോൾ, രാജീവ് എന്നിവരെ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചത്. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ജനറേറ്റർ ഓഫ് ചെയ്യാൻ ശ്രമിച്ച സംഘം മിക്സർ യൂണിറ്റും അനുബന്ധ ഉപകരണങ്ങളും നശിപ്പിക്കുകയും ചെയ്തു. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി അക്രമി സംഘത്തെ തുരത്തിയതിനു ശേഷമാണ് രാത്രിയിൽ മത്സരങ്ങൾ പുനരാരംഭിച്ചത്. ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജോസ് മാളിയേക്കൽ തത്സമയം ചേരുന്നു. ജോസ്, കലാമേളയുടെ 2 മുതൽ സംഘർഷഭരിതമാണ് അവിടുത്തെ സാഹചര്യം. ബുധനാഴ്ച രാത്രി സംഘടനമുണ്ടായി, ഇന്ന് മത്സരങ്ങൾ തുടങ്ങാൻ വൈകി. മത്സരങ്ങൾ സ്വാഭാവികമായും വൈകിയോ? നിലവിലെ സാഹചര്യം എന്താണ്? ഒപ്പം ഏറ്റവും പുതിയ പോയിന്റ് നില എപ്രകാരമാണ്?
കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ സംഭവ വികാസങ്ങൾ നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്തതാണ്. വിദ്യാർത്ഥികൾ ജനറേറ്റർ ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയും അത് തടയാൻ ശ്രമിച്ച ജനറേറ്റർ ഓപ്പറേറ്ററെയും കരാറുകാരനെയും മർദ്ദിക്കുകയും ചെയ്ത സംഭവങ്ങൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് വളരെ സുഗമമായാണ് കലാപരിപാടികൾ നടന്നത്. രാവിലെ തുടങ്ങാൻ അല്പം വൈകിയെങ്കിലും ഇപ്പോൾ മത്സരങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഒന്നാമത്തെ വേദിയിൽ മാത്രമാണ് ഇപ്പോൾ മത്സരങ്ങൾ നടക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ തിരുവാതിരക്കളിയാണ് ഇപ്പോൾ ഒന്നാം വേദിയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് മൂന്നാം ദിനമായ വ്യാഴാഴ്ച അവസാനിക്കുമ്പോൾ 113 ഇനങ്ങളാണ് ഇതിനകം കലോത്സവ വേദിയിൽ പൂർത്തിയാകുക. ഇത്രയും മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ രണ്ടാം ദിനം മുതൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഇരിഞ്ഞാലക്കുട 625 പോയിൻ്റോടെ മുന്നിലാണ്. തൊട്ട് പിന്നിൽ തൃശ്ശൂർ ഈസ്റ്റ് 621 പോയിൻ്റോടെ തൊട്ട് പിന്നിലുണ്ട്. ചാലക്കുടിയാണ് 595 പോയിൻ്റോടുകൂടി മൂന്നാം സ്ഥാനത്തുള്ളത്. ഇന്ന് പ്രധാനമായും വേദികളിൽ അരങ്ങേറിയത് തിരുവാതിരക്കളി, നാടകം, ഓട്ടൻതുള്ളൽ, മാപ്പിളപ്പാട്ട്, തായൻപക, ചെണ്ടമേളം തുടങ്ങിയവയാണ്. നാളെ വേദികളിൽ മാർഗം കളി, പരിചമുട്ടുകളി, കേരള നടനം, പൂരക്കളി, നാടൻപാട്ട് എന്നിവയാണ് അരങ്ങേറുക. ഏറെ വാശിയോടെ 7000 വരുന്ന കലാപ്രതിഭകൾ മാറ്റുരച്ച കലാമാമാങ്കം നാളെ കൊടിയിറങ്ങുകയാണ്. സമാപന സമ്മേളനം ആരാധനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് ഉദ്ഘാടനം ചെയ്യുക. കെ വി അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഗവൺമെൻറ് ചീഫ് വിപ്പ് കെ രാജൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇനിയുള്ള മണിക്കൂറുകൾ കലാകിരീടം ആര് നേടും എന്നുള്ള വലിയ പ്രതീക്ഷയും ആശങ്കയും ഒക്കെ തന്നെയാണുള്ളത്. ഇരിഞ്ഞാലക്കുട വീണ്ടും കിരീടം ചൂടുമോ, പുതിയ അവകാശി കലാകിരീടത്തിനായി പിറവിയെടുക്കുമോ എന്നുള്ള മണിക്കൂറുകളാണ് ഇനിയിപ്പോൾ ഉള്ളത്. നിഷ, ഇപ്പോൾ നമുക്കൊപ്പം നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മുടെ തൃശ്ശൂരിൻ്റെ അഭിമാനമായ ജയരാജേട്ടനുണ്ട്. ജയരാജ് വാര്യർ നമ്മുടെ സ്റ്റുഡിയോയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ജയരാജേട്ടൻ, 32 റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ എത്തുമ്പോൾ ജയരാജേട്ടൻ്റെ കലോത്സവങ്ങളെക്കുറിച്ചുള്ള വിദ്യാഭ്യാസ കാലത്തെ ഓർമ്മകൾ എങ്ങനെയാണ്? ഞാൻ കണിമംഗലം, തൃശ്ശൂർ കണിമംഗലം എസ് എൻ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അന്ന് ഞാൻ ഈ പദ്യപാരായണം പിന്നെ ലളിതഗാനം അവിടെ വരെ എത്തിയില്ല, ഓട്ടംതുള്ളൽ അതിലൊക്കെ പങ്കെടുത്ത ആളാണ്. പിന്നെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് കണിമംഗലം എസ് എൻ സ്കൂളിൽ നടന്ന കലോത്സവം, ചേർപ്പിലും ഇരിഞ്ഞാലക്കുടിയൊക്കെ നടന്ന ജില്ലാ യുവജനോത്സവങ്ങൾ. ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്നത് 77 തൃശ്ശൂരിൽ നടന്ന സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലാണ്. ഒരു പ്രത്യേകതയുണ്ട്, അതിൽ പാടിയ പാട്ടുകാരിയുടെ പാട്ട് കേട്ടിട്ട്, 77 സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിന് പാടിയ ആ ഗായികയുടെ പാട്ട് കേട്ടിട്ട് ഞാൻ പറഞ്ഞു ഇവരൊരു വലിയ ഗായികയായി മാറും. 77 തൃശ്ശൂരിൽ നടന്ന യൂത്ത് ഫെസ്റ്റ്, ഞാനിത് അനൗൺസ് ചെയ്യാൻ സമയത്ത് അവിടെ പോയി, അവർക്ക് തന്നെയായിരുന്നു, അവരാണ് കെ എസ് ചിത്ര, എൻ്റെ സെയിം ബാച്ചാണ് അവർ, തിരുവനന്തപുരത്ത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൽ നിന്ന് ധാരാളം കുട്ടികളുണ്ടായി വരണം. ഇപ്പോൾ ഈ നമ്മുടെ ഇത്തരത്തിലുള്ള കലോത്സവ വേദികളിൽ നിന്നും ഉള്ള കുട്ടികൾ ഇവിടെ വിട്ടാൽ എവിടെ പോകുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, കുട്ടികൾ ഈ ഒരു കലാപരമായവരുടെ അഭിരുചികളെ, ഇപ്പോൾ സംഗീതത്തിലായാലും നാടകത്തിലായാലും നൃത്തകലയിലായാലും ചിത്രകലയിലായാലും ശില്പകലയിലായാലും അഭിനയകലയിലായാലും ഇവരിതിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. ഇത് ഇവർക്ക് കിട്ടുന്ന അപൂർവമായ സിദ്ധിയാണ്. ആ സിദ്ധിയെ നിലനിർത്തി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പഠനത്തോടൊപ്പം തന്നെ കുറച്ച് മണിക്കൂറുകൾ അതിനുവേണ്ടി മാറ്റിവെച്ച് ആഴ്ചയിൽ 2 ക്ലാസ്സിനൊക്കെ പോയി ആ ഒരു കലാപരമായ അവരുടെ സിദ്ധിയെ ഉപയോഗിക്കണം. ഇത് ആദ്യത്തെ ചവിട്ടുപടിയാണ്. അങ്ങനെ അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ആവശ്യമില്ലാത്ത കയ്യും കലാശവും കളികളൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞു, ഈ ഒന്നാം സമ്മാനം കിട്ടാൻ വേണ്ടി മാത്രമല്ല മത്സരിക്കേണ്ടത്. ഒന്നാം സമ്മാനം കിട്ടാൻ വേണ്ടി മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടമത്സരത്തിന് പോയാൽ മതി. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കലയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ഒരു ആളുകളുടെ ഒരു, ഇന്നലെ ഞാൻ ഇന്ന് പത്രം വായിച്ചപ്പോൾ വളരെ സങ്കടം തോന്നി. ഇത് കലയല്ലേ, കലയെ എങ്ങനെയാണ് മറികടക്കാൻ പറ്റുക? അപ്പോൾ ഇത് പങ്കാളിത്തമാണ്. ഉത്സവങ്ങളെ മത്സരത്തിനെ ഉത്സവമാക്കുന്ന നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഏറ്റവും വലിയ മത്സരമാണ് തൃശ്ശൂർ പൂരം, പക്ഷേ അത് ഉത്സവമാണ്. അപ്പോൾ ഈ മത്സരങ്ങളൊക്കെ ഉത്സവങ്ങളായി മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നെ സംബന്ധിച്ചിടത്തോളം 14 വേദികളിൽ, അതും ഗുരുഭവനപുരിയിൽ നടക്കുന്ന ഈ അതിഗംഭീരമായ തൃശ്ശൂർ ജില്ലാ കലോത്സവം, അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മണ്ണിലാവുമ്പോൾ ഞാൻ അന്ന് കേട്ട പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ ജില്ലാ യൂത്ത് ഫെസ്റ്റിൽ നടക്കുമ്പോൾ എനിക്ക് അന്ന് 77 കേട്ട പാട്ട് ഓർമ്മ വരുന്നു. ഓട കുഴൽ വിളി ഒഴുകിയൊഴുകി വരും
ഒരു ദ്വാപരയുഗ സന്ധ്യയിൽ പാടിയ ദിവ്യാനുരാഗിലമാം രാസ ക്രീഡാ കഥയിലെ നായികേ. അന്ന് അന്ന് ഞാൻ കേട്ടാണ്. അപ്പോൾ ഓടക്കുഴൽ വിളി എവിടെയുണ്ടോ അവിടെ സംഗീതം ഉണ്ടാവും. ഓടക്കുഴൽ വിളി എന്ന് പറഞ്ഞാൽ വിശ്വസംഗീതമാണ്, ഏറ്റവും വലിയ കലയുടെ സംഗീതത്തിൻ്റെ ബാംസുരി വാദകനായിട്ടുള്ള ഭഗവാന്റെ മണ്ണിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും നന്മയുണ്ടാവട്ടെ. ഇവിടെ നിന്ന് ജയിക്കുന്ന കുട്ടികളൊക്കെ സ്റ്റേറ്റിലെത്തട്ടെ, അവർക്ക് സമ്മാനം കിട്ടട്ടെ, അങ്ങനെ സമ്മാനം ഈ വർഷം തൃശ്ശൂർ ജില്ലയ്ക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനകളോടെ നമസ്കാരം. നന്ദി, വളരെ നന്ദി. ഞങ്ങളുടെ സ്റ്റുഡിയോയിലെത്തി ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച്. പ്രിയപ്പെട്ട നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായ ജയരാജേട്ടൻ, നമ്മുടെ തൃശ്ശൂരിൻ്റെ അഭിമാനമായ ജയരാജേട്ടൻ, നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലത്തെ കലോത്സവ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവെച്ചാണ് ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മത്സരിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളുടെ സ്റ്റുഡിയോയിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത്. നിഷ, വിധിനിർണയത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടയിൽ മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ഓപ്പറേറ്റർമാർ പ്രവർത്തനം നിർത്തിയതിനാൽ മൂന്നാം ദിവസം കലോത്സവ മത്സരങ്ങൾ തുടങ്ങാൻ ഒന്നര മണിക്കൂറോളം വൈകി. വിദ്യാഭ്യാസ ഉപഡയറക്ടർ എൻ ഗീത ഇവരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രശ്നത്തിന് പരിഹാരമായത്. കലാമേളയുടെ കനക കിരീടത്തിനായി വിവിധ ഉപജില്ലകൾ തമ്മിലുള്ള പോര് കണക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ജോസ് മാളിയേക്കൽ. 32nd തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ബ്രോഷർ വിതരണ ഉദ്ഘാടനം നടന്നു. സിസിടിവി സ്റ്റുഡിയോയിൽ നടന്ന ചടങ്ങിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സന്തോഷ് ഇമ്മട്ടിയിൽ നിന്ന് സിസിടിവി എക്സിക്യൂട്ടീവ് ഡയറക്ടറും പ്രോഗ്രാം ഡയറക്ടറുമായ കെ സി ജോസ് ബ്രോഷർ ഏറ്റുവാങ്ങി. കലോത്സവത്തിന്റെ തുടക്കം മുതൽ സമാപന സമ്മേളനം വരെയുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തി ഓരോ വേദിയിലേക്കും പോകേണ്ടതിന്റെ മാപ്പിംഗ് സംവിധാനം വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബ്രോഷർ പുറത്തിറക്കിയിരിക്കുന്നത്. ചടങ്ങിൽ സംഘാടക സമിതി ജോയിന്റ് കൺവീനർമാരായ ശൈലജ ദേവൻ, എ സി ആനന്ദൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മണ്ണിന്റെ മണമുള്ള മനുഷ്യന്റെ കഥ പറഞ്ഞ് നാടക സദസ്സിൽ നൊമ്പരം ഉണർത്തി തൃശൂർ വിവേകോദയ ഹയർ സെക്കൻഡറി സ്കൂൾ. കാടും മലയും അധികാരവർഗം കവർന്നെടുത്ത് കാടിന്റെ മക്കളെ കുടിയൊഴിപ്പിക്കുന്നതും കാടിന്റെ മക്കളിൽ ചിലർ ഇതിനെതിരെ ആയുധമെടുക്കുന്നതുമാണ് നാടകത്തിന്റെ പ്രമേയം. 100 വർഷം മുമ്പുള്ള ലാറ്റിൻ അമേരിക്കൻ പശ്ചാത്തലത്തിലുള്ള പ്രസിദ്ധ ഇംഗ്ലീഷ് നോവലിന്റെ മലയാള ആവിഷ്കാരമായിരുന്നു കുന്നുകൾ എന്റെ വീട് എന്ന നാടകം. തൃശൂർ രംഗചേതനയുടെ ക്യാരക്ടർ ആർട്ടിസ്റ്റ് കെ വി ഗണേഷാണ് നാടക സംവിധാനം. അഭിനയത്തിനൊപ്പം വസ്ത്രാലങ്കാരത്തിലും മികവ് പുലർത്തിയ നാടകത്തിന്റെ കലാസംവിധാനവും മേക്കപ്പും നിർവഹിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് ചിറയത്താണ്. സംഗീതം സത്യജിത്തും നിർവഹിച്ചിരിക്കുന്നു. കേരള തനിമയിൽ ലാസ്യഭാവത്തോടെ പാട്ടിന്റെ താളത്തിനൊത്ത് ചുവടുവെച്ച് തിരുവാതിരയിൽ മലയാളി മംഗമാർ വേദി കൈയടക്കി. തിരുവാതിരയിൽ ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇരട്ട നേട്ടം. നിറഞ്ഞ സദസ്സിനു മുന്നിൽ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദി ഒന്നിലാണ് തിരുവാതിര അരങ്ങേറിയത്. യു പി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. യു പി വിഭാഗത്തിൽ 17 ഹൈസ്കൂൾ വിഭാഗത്തിൽ 15 ടീമുകളാണ് മത്സരിച്ചത്. യു പി വിഭാഗത്തിൽ ജ്യോത്സ്ന, പാർവതി, ഹെലൻ, മരിയ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിജയം നേടിയത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ ശരണ്യ, സാനിയ, സജീവ്, മിന്ന, തെരേസ എന്നിവരടങ്ങിയ സംഘവും വിജയ കുതിപ്പ് നടത്തി. കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 2nd നേടിയതിന്റെ മികവിലാണ് ഇത്തവണ ജില്ലയിൽ 1st നേടിയത്. അനിൽ വയനാടാണ് ഇവരെ പരിശീലിപ്പിച്ചത്. ഓട്ടൻതുള്ളൽ മത്സരത്തിൽ ഇത്തവണ നിറഞ്ഞു നിന്നത് മണലൂർ ഗോപിനാഥിന്റെ ശിഷ്യഗണങ്ങളായിരുന്നു. ആകെ പങ്കെടുത്ത 28 മത്സരാർത്ഥികളിൽ 13 പേരും ഇദ്ദേഹത്തിന് കീഴിൽ തുള്ളൽ അഭ്യസിച്ചവരായിരുന്നു. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദി 3 ഓട്ടൻതുള്ളൽ മത്സരം അരങ്ങേറിയത്. യു പി വിഭാഗത്തിൽ പങ്കെടുത്ത 6 നിന്നും വിജയം കൊയ്തത് ഗോപിനാഥിന്റെ ശിഷ്യ അലോനയായിരുന്നു. ഹൈസ്കൂൾ ആൺകുട്ടികളുടെ വിഭാഗത്തിലും ഇദ്ദേഹം പരിശീലനം നൽകിയ കഴിമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂളിലെ അമലിനായിരുന്നു 1st സ്ഥാനം. നളചരിതത്തിൽ ഹംസം ആകാശത്തിലൂടെ പറക്കുമ്പോൾ ഭൂമിയിലെ കാഴ്ചകൾ കാണുന്ന രംഗമാണ് വേദിയിൽ നിറഞ്ഞു തുള്ളിയത്. 34 കേരള പോലീസിൽ SI സേവനം അനുഷ്ഠിച്ചിരുന്ന മണലൂർ ഗോപിനാഥിന് ഓട്ടൻതുള്ളൽ കുടുംബകാര്യം കൂടിയായിരുന്നു. മത്സരാർത്ഥികൾക്ക് ചുട്ടികുത്താനും
കോപ്പൊരുക്കാനും പിന്നണിയിൽ പക്കമേളം ഒരുക്കാനും ഗോപിനാഥും പത്നി ബേബിയും മകൻ ബബിൽനാഥും മകൾ ബബിതയുമാണ് ഉണ്ടായിരുന്നത്. ഹൈസ്കൂൾ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 5 മത്സരാർത്ഥികളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 10 പേരുമാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. നിറഞ്ഞ സദസ്സിൽ കാണികൾ ആവേശത്തോടെയാണ് ഓട്ടൻതുള്ളൽ വീക്ഷിച്ചത്. ടീം CCTV. കലവറ രുചിക്കൊപ്പം ഇത്തിരി സംഗീതവും വിളമ്പിയാണ് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ 3 ദിനത്തിൽ ഊട്ടുപുര അതിഥികളെ വരവേറ്റത്. അഗ്രശാലയിലെ നളൻ അയ്യപ്പദാസും സഹായി ഗുരുവായൂർ കൃഷ്ണനുമാണ് വിഭവങ്ങൾക്കൊപ്പം സംഗീത വിരുന്നും ഒരുക്കിയത്. ചോറും സാമ്പാറും ചേന എരിശേരിയും ബീട്രൂട്ട് തോരനും അച്ചാറും പപ്പടവുമായിരുന്നു വിഭവങ്ങൾ. ഉച്ചയൂണിന് മധുരം പകരാൻ പാലട പ്രഥമനും ഉണ്ടായിരുന്നു. രാവിലെ പൂരി മസാലയും ചായയുമായിരുന്നു പ്രാതൽ. വൈകിട്ട് ചായയും ഉള്ളിവടയുമാണ് നൽകിയത്. അത്താഴത്തിന് ചേമ്പിൻ താളും കാബേജ് തോരനുമായിരുന്നു ചോറിനൊപ്പം വിളമ്പിയത്. കഴിഞ്ഞ 2 ദിവസവും ഇതേ രീതിയിൽ വിഭവ സമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയതെങ്കിലും പുതുമ വേണമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സംഗീത തേൻമഴ പൊഴിച്ചത്. വയറു നിറയെ ഭക്ഷണത്തോടൊപ്പം സംഗീതത്തിന്റെ ആസ്വാദക ലഹരിയിൽ മനവും നിറച്ചാണ് മത്സരാർത്ഥികളും അധ്യാപകരും അഗ്രശാല വിട്ടത്. കലോത്സവവേദിയെ പരിസ്ഥിതി സൗഹൃദവും മാലിന്യമുക്തവുമാക്കി മാറ്റി NSS വിദ്യാർത്ഥികൾ. മമ്മിയൂർ LF ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരായ വിദ്യാർത്ഥിനികളാണ് കലോത്സവവേദികൾ വൃത്തിയായി സൂക്ഷിക്കാൻ സമ്മാനം ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി രംഗത്തെത്തിയത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളോ ബോട്ടിലുകളോ കവറുകൾ ഇവർ സജ്ജീകരിച്ച കൗണ്ടറിൽ ഏൽപ്പിച്ചാൽ പകരം തുണിസഞ്ചികൾ സമ്മാനമായി നൽകും. ആളുകൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് പദാർത്ഥങ്ങൾ ഇവിടെയുള്ള വല്ലത്തിൽ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ജില്ലാ NSS യൂണിറ്റിലെ കുട്ടികളാണ് കലോത്സവത്തിനെത്തുന്നവർക്ക് നൽകാൻ ആവശ്യമായ തുണിസഞ്ചികൾ നിർമ്മിച്ചത്. കലോത്സവത്തിനെത്തുന്ന ആളുകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് പദ്ധതിക്ക് ലഭിക്കുന്നതെന്ന് കുട്ടികൾ പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ ഹാംഫുൾ ആവാത്ത രീതിയിൽ കളക്ട് ചെയ്ത് അത് റീയൂസിനെ കൊടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. ഇപ്പോൾ കലോത്സവത്തിൻ്റെ ഈ ഒരു മേഖലയിലുള്ള പ്ലാസ്റ്റിക് ഞങ്ങൾ കളക്ട് ചെയ്തു. അതുപോലെ ഈ പ്ലാസ്റ്റിക് കവേഴ്സ് കൊണ്ടുവരുന്നവരിൽ നിന്ന് അത് മേടിച്ചിട്ട് NSS യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള കടവല്ലൂർ അന്യോന്യം 5 ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിർമാല്യം, കേളി, ഋഗ്വേദ അർച്ചന, ശീവേലി, പഞ്ചവാദ്യത്തോടുകൂടിയുള്ള കലശം എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ആരാധന, 4:30 ആത്മീയം എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്വാമി നിത്യ ചൈതന്യേതിയുടെ ശിഷ്യൻ നടത്തിയ പ്രഭാഷണം എന്നിവ ഉണ്ടായി. വൈകിട്ട് 6:30 വാരമിരിക്കൽ ആരംഭിച്ചു. പുന്നയൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ മേൽക്കൂര മറിഞ്ഞു വീണു. കുടുംബാംഗങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാലിപ്പറമ്പിൽ സിജീഷിന്റെ വീടിന്റെ മേൽക്കൂരയാണ് വീണത്. രാത്രി 12:30 പ്രദേശത്ത് ശക്തമായ കാറ്റ് വീശിയത്. മേൽക്കൂരയിൽ നിന്നും മണ്ണിടിഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ കുടുംബാംഗങ്ങൾ പുറത്തു കടന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി നിലംപതിക്കുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന സിജീഷ്, ഭാര്യ മിനിമോൾ, മക്കളായ സ്മിത, മീര, ആദിത്യൻ എന്നിവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പഞ്ചായത്ത് അധികൃതർക്കും വില്ലേജ് അധികൃതർക്കും വീട്ടുകാർ പരാതി നൽകി. അമൃത് പദ്ധതി തൃശൂർ കോർപ്പറേഷനെതിരെ കേന്ദ്ര വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി TN പ്രതാപൻ MP രംഗത്ത്. കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രാലയത്തിന് കീഴിലുള്ള അമൃത് പദ്ധതിയിൽ തൃശൂർ കോർപ്പറേഷൻ വ്യാപകമായി അഴിമതി നടത്തുന്നു എന്ന പരാതിയുടെ മേൽ കേന്ദ്ര വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് TN പ്രതാപൻ MP കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നഗരവികസന വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിക്കും കത്ത് നൽകി. സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും വലിയ അമൃത് പ്രോജക്റ്റുകളിൽ ഒന്നാണ് തൃശൂർ കോർപ്പറേഷന് കീഴിലുള്ളത്. പ്രധാനമായും കുടിവെള്ള വിതരണം, അഴുക്കുചാൽ നിർമ്മാണം, മാലിന്യ സംസ്കരണം, പാർക്കുകളുടെ നിർമ്മാണം എന്നിങ്ങനെയാണ് ഈ പദ്ധതിക്ക് കീഴിലായി തൃശൂർ കോർപ്പറേഷൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്നാൽ പദ്ധതികളിൽ ഒന്നിൽ പോലും സുതാര്യമായോ കൃത്യമായ ആസൂത്രണമോ ഇല്ലെന്ന് വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് TN പ്രതാപൻ കേന്ദ്ര മന്ത്രാലയങ്ങൾ വിഷയത്തിൽ അടിയന്തിരമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ മേൽനോട്ടത്തിലും വിലയിരുത്തലിലും ജില്ലയിലെ മുതിർന്ന MP അധ്യക്ഷനായും ജില്ലാ കളക്ടർ മെമ്പർ സെക്രട്ടറിയായും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം രൂപം കൊടുത്ത റിവ്യൂ കമ്മിറ്റിക്ക് മുൻപിൽ മോണിറ്ററിംഗിന് വിധേയമാക്കാനും കോർപ്പറേഷൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഈ നടപടിയെന്ന് TN പ്രതാപൻ പറയുന്നു. കേന്ദ്ര വിജിലൻസിന് പുറമെ കേന്ദ്ര നഗരവികസന മന്ത്രാലയവും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന് MP ആവശ്യപ്പെട്ടിട്ടുണ്ട്. CCTV ന്യൂസ്, കേച്ചേരി. ഫണ്ട് തീർന്നതിനെ തുടർന്ന് റോഡിന്റെ അറ്റകുറ്റപ്പണി പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ജനം ദുരിതത്തിൽ. മണത്തല മുതൽ എടക്കഴിയൂർ അതിർത്തി വരെയുള്ള ഏകദേശം 5 കിലോമീറ്റർ റോഡിന്റെ അറ്റകുറ്റപ്പണിയാണ് നിർത്തിയിരിക്കുന്നത്. പലയിടങ്ങളിലായി വലിയ കുഴികൾ നികത്തി ടാറിംഗ് നടത്തിയെങ്കിലും മിക്കയിടത്തും മെറ്റൽ മിശ്രിതം മാത്രമിട്ട് കുഴികൾ തുർത്തിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ വലിയ കുഴികൾ ഉണ്ടെങ്കിലും ഇവിടങ്ങളിൽ ഒന്നും ചെയ്തിട്ടില്ല. ഈ കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടവും പതിവാണ്. ടാറിംഗ് നടത്താത്ത സ്ഥലത്ത് നിന്നും പൊടിപാറുന്നത് മൂലം വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്ന് കച്ചവടക്കാർ പറഞ്ഞു. ഈ ദുരിതത്തിന് എന്ന് അറുതി വരുന്നെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പ്രദേശവാസികൾ.
അമ്മമാരുടെ സ്തനാർബുദ ക്യാൻസർ സാധ്യത നേരത്തെ തിരിച്ചറിയാനുള്ള ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ബോധവൽക്കരണ പരിപാടികൾക്ക് കുന്നംകുളത്ത് തുടക്കമായി. കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നഗരത്തിലെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചിറളയം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ചോവന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ. രണ്ടു ഘട്ടങ്ങളിലായി 5000 കുട്ടികളിൽ ബോധവൽക്കരണ സന്ദേശം എത്തിച്ച് 10000 സ്ത്രീകളിൽ സ്വയം പരിശോധന നടത്തിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് സംഘാടകർ. ഞാൻ എന്റെ അമ്മയെ സംരക്ഷിക്കും എന്ന പദ്ധതിയുടെ ഭാഗമായി 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥിനികൾക്കായി വനിതാ ഡോക്ടറുടെ നേതൃത്വത്തിൽ സ്തനാർബുദ ലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്താൻ സാധ്യതകളെക്കുറിച്ചാണ് ബോധവൽക്കരണം നൽകുന്നത്. വീടുകളിൽ ചെന്ന് കുട്ടികൾ മുത്തശ്ശിമാരോടും അമ്മമാരോടും വിശദമായി പറഞ്ഞ് സ്വയം പരിശോധനയ്ക്കുള്ള പ്രചോദനം നൽകും. വീട്ടിലുള്ളവർക്ക് അസാധാരണമായി എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ സ്കൂളുകളിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യുകയും അത്തരക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദമായ പരിശോധനയും മാമോഗ്രാം പരിശോധനയ്ക്കുമുള്ള സൗകര്യവുമാണ് ഒരുക്കുന്നത്. ഡോക്ടർ ഉമ വി ശങ്കർ, ഡോക്ടർ സ്നാനി സുരേന്ദ്രൻ, ഡോക്ടർ എൻ എ വി ഷാന എന്നിവർ വിവിധ സ്കൂളുകളിൽ ക്ലാസുകളെടുത്തു. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി എം സുരേഷ്, കെ കെ ആനന്ദൻ, ക്യാൻ തൃശൂർ നോഡൽ ഓഫീസറും ജില്ലാ മെഡിക്കൽ ഓഫീസറുമായ പി കെ രാജു, സിസ്റ്റർ ചൈതന്യ, സിസ്റ്റർ ധന്യ എന്നിവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ് കുന്നംകുളം. ജില്ലാ പഞ്ചായത്തും ജില്ലാ മെഡിക്കൽ ഓഫീസും സംയുക്തമായി നടത്തുന്ന ക്യാൻ തൃശൂർ പരിപാടിയുടെ കുന്നംകുളം മേഖലാതലത്തിലുള്ള പ്രവർത്തനത്തിനുള്ള സംഘാടക സമിതി യോഗം ചേർന്നു. താലൂക്ക് ആശുപത്രി ഹാളിൽ ചേർന്ന സംഘാടക സമിതി യോഗം ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ മുരളി, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മണികണ്ഠൻ, കൗൺസിലർമാരായ കെ ബി സലിം, കാർത്തിയനി ചന്ദ്രൻ, അനിത സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 28 കുന്നംകുളം ബ്ലൈൻഡ് സ്കൂളിലാണ് ക്യാമ്പ് നടക്കുക. ജനങ്ങളിലുള്ള ഒരു ഭീതി, ഇത് ഈ അസുഖമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചികിത്സിച്ചാൽ മാറില്ല എന്നുള്ള തെറ്റായ ഒരു ധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് നേരത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായി ഇത്തരം ക്യാമ്പുകളിൽ ആളുകളുടെ പങ്കാളിത്തം. നേരത്തെ ഇവിടെ ബിഞ്ചു പറഞ്ഞു, ആളുകൾ രജിസ്റ്റർ ചെയ്താലും ആ സമയത്തിന് എത്തുന്നില്ല എന്നുള്ളത്. ചിലരുടെ തെറ്റായ ഒരു ധാരണയാണ് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ മാറില്ല എന്നുള്ളത്. പക്ഷേ കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്കായി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും കോഴിക്കോട് എം വി ആർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായാണ് ഞാൻ എന്റെ അമ്മയെ സംരക്ഷിക്കും എന്ന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കുന്നംകുളം എസ് ഐ ഇ ബാബു ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഉമാ വി ശങ്കർ ക്ലാസ് എടുത്തു. പി ടി എ പ്രസിഡന്റ് ഇ എൻ ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ ആമുഖ പ്രഭാഷണം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി പ്രിൻസി എ തറയിൽ, എൻ എസ് എസ് കൺവീനർ ചൈതന്യ എന്നിവർ ആശംസ അർപ്പിച്ചു. ഹെഡ്മാസ്റ്റർ പി മണികണ്ഠലാൽ സ്വാഗതവും പ്രിൻസിപ്പാൾ പി പി ഷൈജ നന്ദിയും പറഞ്ഞു. സ്കൂൾ ലീഡർ അനഘ സൂസൻ, ഗോപിക സുരേഷ്, റെന സൈമൺ, പി എം അശ്വതി, വി എം സാന്ദ്ര, ഇ എം ദേവനന്ദ എന്നിവർ സംസാരിച്ചു. ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ്സിൽ കേശദാനം നടത്തി. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജാനറ്റ് കെ ജെയ്സൺ മാതൃകയായി. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെന്ററും സംഘടിപ്പിക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയായ ഞാൻ എന്റെ അമ്മയെ സംരക്ഷിക്കും പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടയിലാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനി ജാനറ്റ് കെ ജെയ്സൺ കേശദാനം നടത്തിയത്. ക്യാൻസർ രോഗികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും പാലിയേറ്റീവ് പ്രവർത്തന രീതികളെക്കുറിച്ചും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ വിശദീകരിച്ച് സംസാരിക്കുന്നതിനിടയിൽ കേശദാനം നടത്താൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞപ്പോഴാണ് കുന്നംകുളത്തെ ഓട്ടോ തൊഴിലാളിയായ ചെറുകുന്ന് സ്വദേശി കുളക്കത്ത് വീട്ടിൽ ജെയ്സൺ ഷീബ ദമ്പതികളുടെ ഇളയ മകൾ ജാനറ്റ് മുന്നോട്ട് വന്നത്. മാതാപിതാക്കളുടെ സമ്മതം ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ മുടി നൽകാൻ തയ്യാറാണെന്ന് ജാനറ്റ് അറിയിച്ചപ്പോൾ പിതാവ് ജെയ്സണെ ഫോണിൽ ബന്ധപ്പെട്ട് സമ്മതം വാങ്ങുകയായിരുന്നു. പി ടി എ പ്രസിഡന്റ് ഇ എൻ ശ്രീകാന്ത് മാതാപിതാക്കളെ ഫോണിൽ വിളിച്ച് മകളുടെ തീരുമാനം അറിയിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മുന്നിൽ വെച്ച് ബ്യൂട്ടീഷ്യൻ ജാൻസി മഠത്തിൽ മുടിമുറിച്ച് എം വി ആർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർ ഉമാ വി ശങ്കറിന് കൈമാറി. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ, പി ടി എ പ്രസിഡന്റ് ഇ എൻ ശ്രീകാന്ത്, പ്രിൻസിപ്പാൾ പി പി ഷൈജ, ഹെഡ്മാസ്റ്റർ പി മണികണ്ഠലാൽ, എൻ എസ് എസ് കോർഡിനേറ്റർ ചൈതന്യ എന്നിവർ സന്നിഹിതരായിരുന്നു. ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിച്ചു നൽകുവാൻ വേണ്ടി ബ്യൂട്ടീഷ്യൻ ജാൻസി മഠത്തിലിനെ ഏൽപ്പിച്ചിരുന്ന 2 സെറ്റ് മുടി തദവസരത്തിൽ വെച്ച് എം വി ആർ ക്യാൻസർ സെന്റർ അധികൃതർക്ക് കൈമാറി. സിസിടിവി ന്യൂസ് കുന്നംകുളം.
പാഠമൊന്ന് പാടത്തേക്ക് എന്ന സംസ്ഥാന കൃഷിവകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായി പഴഞ്ഞി മാർത്തോമ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ കരിയാമ്പ്ര അവിഞ്ഞേക്കാട് പാടശേഖരത്തിലെ കൃഷിയിടം സന്ദർശിച്ചു. പുതിയ തലമുറയ്ക്ക് നെൽകൃഷി പരിചയപ്പെടുത്തുകയും കൃഷിയിൽ താൽപര്യം വളർത്തിയെടുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. പട്ടിത്തടം പാടശേഖരത്തിൽ പ്രദേശത്തെ കർഷകരുടെ സഹകരണത്തോടെ 25 സെന്റ് സ്ഥലത്ത് വിദ്യാർത്ഥികൾ കൃഷിയിറക്കും. കൃഷിക്കായി നിലമൊരുക്കുന്ന കർഷകർക്കൊപ്പം പാടത്തിറങ്ങിയാണ് കൃഷിരീതികളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞത്. കൃഷി ഓഫീസർ ജെ അമല, കാർഷിക ക്ലബ് അംഗങ്ങൾ, പി ടി എ പ്രസിഡന്റ് സാബുവൈനൂർ, പ്രധാനാധ്യാപകൻ പി കെ ലൈനു, അധ്യാപകരായ പി സി മോളി, ബ്ലസി ജോഷി, സ്കൂൾ ലീഡർ സജിൽ തുടങ്ങിയവരാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. വിദ്യാലയം പ്രതിഭകളിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി കുട്ടഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ കലാമണ്ഡലം നാരായണൻ നായർ, കലാമണ്ഡലം ദേവകി ടീച്ചർ എന്നിവരെ സന്ദർശിച്ചു. വിദ്യാലയത്തിലെ പൂന്തോട്ടത്തിൽ നിന്ന് ശേഖരിച്ച പൂക്കളുടെ ബൊക്കെ പ്രതിഭകൾക്ക് വിദ്യാർത്ഥികൾ നൽകി. വാർഡ് മെമ്പർ വി സി ബിനോജ്, പ്രധാനാധ്യാപിക ജോളിയമ്മ, പി ടി എ പ്രസിഡന്റ് കെ എ മനോജ്, എസ് എം സി ചെയർപേഴ്സൺ ആശാകൃഷ്ണൻ, എം പി ടി എ പ്രസിഡന്റ് ശ്രീജ എന്നിവർ വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി ജനകീയ വികസന മുന്നണി ജീവകാരുണ്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധനരായ രണ്ട് പെൺകുട്ടികൾക്ക് വിവാഹ സഹായം നൽകി. പ്രതിമാസ സഹായ പദ്ധതിയുടെ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ സഹായമാണ് വിതരണം ചെയ്തത്. വെള്ളത്തേരിയിലെയും മരത്തംകോട് മിച്ചഭൂമിയിലെയും രണ്ട് കുടുംബങ്ങൾക്കായി 68,000 രൂപ ചെയർമാൻ എം വൈ ഹംസ ഹാജി കൈമാറി. ജനറൽ കൺവീനർ ജലീൽ അദൂർ അധ്യക്ഷനായി. ട്രഷറർ റഫീഖ് ഹൈദ്രോസ്, പി ബി ഷംസുദ്ദീൻ മൗലവി, ഹസൻ വെള്ളത്തേരി, മൊയ്തുണ്ണി വെള്ളർക്കാട്, ഷെബീർ മുഹമ്മദ് ആണ്ടിയത്ത് എന്നിവർ പങ്കെടുത്തു. പുന്നയൂർ എടക്കര ഐ ഡി സി ഇംഗ്ലീഷ് സ്കൂളിൽ മിലാദ് സംഗമം നടന്നു. രാവിലെ 9:30 സ്കൂൾ മാനേജർ അലി മേളരി പതാക ഉയർത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ മിലാദ് സന്ദേശ റാലിയും കലാപരിപാടികളും അരങ്ങേറി. പരിപാടിക്ക് ഹുസൈൻ ബാഖവി, അലി മേളരി, ഷിഹാബ് ഉസ്താദ്, ഹാഫിസ് ഉസ്താദ് എന്നിവർ നേതൃത്വം നൽകി. വിദ്യാലയം പ്രതിഭകളിലേക്ക് പദ്ധതിയുടെ ഭാഗമായി എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വയലോപ്പള്ളി സംസ്കൃതി കവിത അവാർഡ് ജേതാവും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ യുവകവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാടുമായി സാഹിത്യ സംവാദം നടത്തി. വ്യത്യസ്തതയാർന്ന നിരവധി ചോദ്യങ്ങളിലൂടെ കാവ്യരചനകളിലെ ഉൾക്കാഴ്ചകൾ വിദ്യാർത്ഥികൾ നേടിയെടുത്തു. പ്രതിഭാ സംവാദത്തിന്റെ ആവശ്യകത പ്രധാന അധ്യാപിക പി ശ്രീദേവി വിവരിച്ചു. തണൽ തേടും മരം എന്ന ആദ്യ കൃതിയിലൂടെ തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ സമാധി സ്മാരക കവിത അവാർഡ്, തപസ്യ ഗുരുവന്ദനം അവാർഡ്, ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ്, വയലോപ്പള്ളി സംസ്കൃതി കവിത അവാർഡ് എന്നിവ ചന്ദ്രമോഹൻ കുമ്പളങ്ങാടനെ തേടിയെത്തിയിട്ടുണ്ട്. വിദ്യാലയ മുറ്റത്ത് വിരിഞ്ഞ പൂക്കളാൽ ഒരുക്കിയ പൂച്ചെണ്ട് നൽകിയാണ് സ്വീകരിച്ചത്. അധ്യാപികമാരായ കെ ആർ സുനിതാഭായ്, കെ എ സുജിനി, എൻ എൽ ബീന, പി ടി എ എക്സിക്യൂട്ടീവ് അംഗം റോബർട്ട് എടപ്പുള്ളി എന്നിവർ നേതൃത്വം നൽകി. വാഗമാലതി യു പി സ്കൂളിൽ സ്കൂൾ ഗാർഡൻ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. എളവള്ളി പഞ്ചായത്ത് കൃഷിഭവൻ നടപ്പാക്കുന്ന സ്കൂൾ ഗാർഡൻ പദ്ധതി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഡി സുനിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക പൌളി വിൻസെന്റ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൃഷി ഓഫീസർ പ്രശാന്ത് അരവിന്ദ് കുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡംഗങ്ങളായ ആലിസ് പോൾ, ടി എസ് വേലായുധൻ, കെ ഒ ബാബു എന്നിവർ സംസാരിച്ചു. കർഷകമിത്ര പി എം അനീഷ്, പി ടി എ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, വൈസ് പ്രസിഡന്റ് മനോജ് നേടിയെടുത്ത്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സത്യൻ പാറപ്പുറത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റാഫ് സെക്രട്ടറി സോളി ടീച്ചർ നന്ദി പറഞ്ഞു. എരുമപ്പെട്ടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റു. കുട്ടഞ്ചേരി സ്വദേശികളായ കണ്ടമാട്ടിൽ പ്രണവ് 23, മേലൂട്ട് സിദ്ധാർത്ഥ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഐശ്വര്യ കല്യാണ മണ്ഡപത്തിന് മുന്നിൽ വെച്ചാണ് അപകടമുണ്ടായത്. എതിരെ വരികയായിരുന്ന കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരായ പ്രണവിനെയും സിദ്ധാർത്ഥിനെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് നഗരസഭയിലെ ദേശീയ നഗര ഉപജീവന ദൌത്യത്തിന്റെ ഭാഗമായി സൌജന്യ നൈപുണ്യ പരിശീലനത്തിന്റെ രജിസ്ട്രേഷനും പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ചെയർമാൻ എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ് അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എ മഹേന്ദ്രൻ, നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ എന്നിവർ സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. രഞ്ജിത്ത് അലക്സ് പദ്ധതി വിശദീകരണം നടത്തി. സിറ്റി പ്രോജക്ട് ഓഫീസർ പോൾ തോമസ് സ്വാഗതവും സി ഡി എസ് ചെയർപേഴ്സൺ പ്രീജ ദേവദാസ് നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി പെരുമണ്ണൂർ ഇ പി എൻ സ്മാരക ചൈതന്യ ലൈബ്രറി ബാലവേദിയുടെ നേതൃത്വത്തിൽ ബാലാവകാശ ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ സെമിനാർ നടത്തി. ബാലാവകാശം എന്ത്, എന്തിന്, കുട്ടികളും ബാലാവകാശവും എന്നീ വിഷയത്തെക്കുറിച്ച് ഇ കെ മണികണ്ഠൻ, പി കെ സുനിത എന്നിവർ ക്ലാസ് എടുത്തു. കളിക്കൂട്ടം പരിപാടിയും നടത്തി. ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ, പി കെ നിതിൻ ദേവ്, അനൂപ് എന്നിവർ സംസാരിച്ചു.
കേരള കർഷക സംഘം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചാവക്കാട് വെസ്റ്റ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആധുനിക മാതൃക തെങ്ങിൻ കൃഷിത്തോട്ടം എന്ന പരിപാടി നടത്തി. കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബേബി ജോൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് എ സി ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. സിപിഎം ചാവക്കാട് ഏരിയ സെക്രട്ടറി എം കൃഷ്ണദാസ്, കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ്, കർഷക സംഘം നേതാക്കളായ എം ആർ രാധാകൃഷ്ണൻ, സി ടി സോമരാജ്, കെ വി രവീന്ദ്രൻ, കെ ടി ഭരതൻ, എം ബി രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. പി കെ രാധാകൃഷ്ണൻ സ്വാഗതവും മഞ്ജുഷ സുരേഷ് നന്ദിയും പറഞ്ഞു. ചാവക്കാട് നഗരസഭയിലെ പി എം എ വൈ ലൈഫ് ഗുണഭോക്താക്കൾക്കു വേണ്ടി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നഗരസഭാ ഹാളിൽ നടത്തി. അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ് അധ്യക്ഷയായി. ചെയർമാൻ എൻ കെ അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ, നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാർഷിക ദിനാഘോഷം നടന്നു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലക്കവിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം അധ്യക്ഷനായി. സീനിയർ പ്രീസ്റ്റ് ഫാദർ ജോർജ് തേറാട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സൂപ്രണ്ട് മേജർ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. പി ടി എ പ്രസിഡന്റ് ജോൺ ലൂയിസ്, കെ സി ഡേവിസ്, സ്റ്റാഫ് സെക്രട്ടറി പി ഡി ഡീന, പ്രധാനാധ്യാപിക സിസ്റ്റർ ടിൽസി ജോസഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക ജനറൽ സെക്രട്ടറി എം ഒ ജോണിന്റെ 19-ാം ചരമവാർഷികം ആചരിച്ചു. വസന്തം കോർണർ പരിസരത്ത് നടന്ന അനുസ്മരണയോഗത്തിൽ മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ സേതുമാധവൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ജോജി തോമസ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നടരാജൻ, പി എസ് അക്ബർ രാജൻ, ഫാദിയ ഷഹീർ, ആർ എസ് ഹമീദ്, പി എം അബ്ദുൽ ജാഫർ എന്നിവർ സംസാരിച്ചു. ഗവൺമെന്റിനോട് കിടപിടിച്ച് നിൽക്കുന്ന ഏക സംഘടന കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാത്രമാണ്. അംഗബലത്തിലും സമ്പദ്വ്യവസ്ഥയിലും അത് ചിട്ടയായ പ്രവർത്തനത്തിലും ഏകോപന സമിതി അന്നും ഇന്നും മുൻനിരയിലാണ്. നമുക്കറിയാം, എം ഒ ജോണാട്ടൻ എറണാകുളത്തും തൃശ്ശൂരും സംസ്ഥാനത്തൊട്ടാകെ എം ഒ ജോണിന്റെ ചരമവാർഷികം കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. രാവിലെ 10 മണിക്ക് ചേംബർ ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ പ്രസിഡന്റ് കെ പി സാക്സൺ അധ്യക്ഷത വഹിച്ചു. എം ഒ ജോണിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. സെക്രട്ടറി കെ എം അബൂബക്കർ, വൈസ് പ്രസിഡന്റ് എം കെ പോൾസൺ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര, വനിതാ വിംഗ് പ്രസിഡന്റ് സൂസൻ സക്കറിയ, സെക്രട്ടറി റീന പോൾസൺ എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് മാമാ ബസാറിലും എം ഒ ജോൺ അനുസ്മരണം മാമാ ബസാർ സെന്ററിൽ നടന്നു. പാലയൂർ അങ്ങാടിത്താഴം മാമാ ബസാർ സംയുക്ത യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ബിജു മുട്ടത്ത് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. സെക്രട്ടറി പ്രസാദ്, അബ്ദുൾ റഹ്മാൻ, നിജോ, നൌഷാദ്, സാഫർ എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് പഞ്ചായത്തിന്റെ മുട്ടക്കോഴി വിതരണം ജനങ്ങളെ ദുരിതത്തിലാക്കി. രാവിലെ 9 മണിക്ക് മുമ്പ് എത്തിയവർക്ക് പോലും മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നതാണ് പരാതിക്കിടയാക്കിയത്. മൃഗാശുപത്രിയിൽ പണമടച്ച രസീതുമായി എത്തിയെങ്കിലും ഡോക്ടർ ഒത്തുനോക്കി കൂപ്പൺ വാങ്ങിക്കുവാൻ വേണ്ടി സമയമേറെയെടുത്തതാണ് പ്രശ്നമായത്. പഞ്ചായത്തിലെ 16 വാർഡുകളിൽ നിന്നായി 600-ൽ പരം പേർക്ക് 2 മണിക്കൂറിനുള്ളിൽ കോഴി വിതരണം നടത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഒരേ സമയം മൃഗാശുപത്രിക്ക് മുൻപിൽ ഇത്രയും ജനങ്ങൾ എത്തിയതോടെ പ്രദേശത്ത് ഗതാഗതക്കുരുക്കുമുണ്ടായി. വേലൂർ ഗവൺമെന്റ് രാജസർ രാമോർമ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ദിനം ആചരിച്ചു. പ്രിൻസിപ്പൽ സി എഫ് ജോൺ ജോഫി ഉദ്ഘാടനം ചെയ്തു. സ്മിത കെ ആർ അധ്യക്ഷത വഹിച്ചു. നിത സി എം സ്വാഗതം പറഞ്ഞു. ലഘുനാടകങ്ങളുടെ അവതരണവും ഉണ്ടായി. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാലയം പ്രതിഭകളിലേക്ക് എന്ന പരിപാടിയുടെ ഭാഗമായി തിപ്പലശ്ശേരി എൽ പി സ്കൂൾ കുട്ടികൾ പരിസരത്തുള്ള വ്യത്യസ്ത കലാമേഖലകളിൽ മികവ് തെളിയിച്ച 3 പേരെ വീടുകളിലെത്തി ആദരിച്ചു. നാടൻപാട്ട്, പത്തുവാദ്യം, നാടകം എന്നിവയിൽ പ്രശസ്തനായ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സഞ്ജയ്, നാദസ്വര വായനയിലും തകിൽകോട്ടിലും പ്രഗത്ഭരായ ദേവരാജനെയും രവി തിപ്പലശ്ശേരി എന്നിവരെയുമാണ് പൊന്നാട അണിയിച്ച് ആദരിച്ചത്. പ്രധാന അധ്യാപകൻ റൊണാൾഡ് ടി ചുങ്കത്ത്, വാർഡ് മെമ്പർ വത്സല, പി ടി എ പ്രസിഡന്റ് സജിത, നസീം മാസ്റ്റർ ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. കൊരട്ടിക്കര ഗവൺമെന്റ് യു പി സ്കൂളിൽ ശാസ്ത്ര സംഗമം നടത്തി. മനോജ് മാസ്റ്ററിന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടന്നു. അധ്യാപികമാരായ സുധ, ദീപ, വാർഡ് മെമ്പർ പ്രഭാത് മുല്ലപ്പള്ളി, പി ടി എ പ്രസിഡന്റ് ജയൻ പാതാകര എന്നിവർ പങ്കെടുത്തു. 2019-20 ആത്മ പദ്ധതി പ്രകാരം ചാവക്കാട് നഗരസഭയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ജൈവ പച്ചക്കറി കൃഷി ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിശീലനം ചാവക്കാട് കൃഷിഭവൻ ഹാളിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ് അധ്യക്ഷയായി. നഗരസഭാ ചെയർമാൻ എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ നാസർ ഖാൻ, കൌൺസിലർമാരായ ബുഷറ ലത്തീഫ്,
സുരേഷ് ബാബു, മഞ്ജു കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. റിട്ടയേർഡ് കൃഷി ഓഫീസർ തങ്കരാജ് ക്ലാസ് നയിച്ചു. കാരണം ശരിക്കും പരിശോധിച്ചാൽ മണ്ണിനെ നമ്മൾ മണ്ണിനെ മറന്നതോടുകൂടിയാണ് നമ്മുടെ മരണം ആരംഭിച്ചത്. അതുകൊണ്ട് നമ്മൾ മണ്ണിലേക്ക് തന്നെ തിരിച്ചു ചെന്നാലാണ് നമുക്ക് കൂടുതൽ. ദേശീയപാതയിൽ വെളിയങ്കോട് താവളക്കുളത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ പരിക്കു പറ്റിയ ബൈക്ക് യാത്രികരെ വെളിയങ്കോട് ലൈഫ് ലൈൻ ആംബുലൻസ് പ്രവർത്തകർ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ അമലയിലും പ്രവേശിപ്പിച്ചു. വേലൂർ ഗവൺമെന്റ് രാജസ രാമോർമ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ ദന്ത പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ സി എഫ് ജോൺ ജോഫി അധ്യക്ഷത വഹിച്ച ചടങ്ങ് പി ടി എ പ്രസിഡന്റ് പി ആർ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. കെ ആർ സ്മിത, ടി കെ ഷീല, ഡോക്ടർ അർജുൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ 400 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഡോക്ടർ വിജിത്ത്, ഡോക്ടർ ഷുഹൈബ്, ഡോക്ടർ അലക്സ് മാത്യു എന്നിവർ നേതൃത്വം നൽകി. പ്രോഗ്രാം ഓഫീസർ മെർലിൻ ബെൻസിഗർ സ്വാഗതവും വളണ്ടിയർ ലീഡർ വി ജെ ഡിവിജ് നന്ദിയും പറഞ്ഞു. ഇനി നവമാധ്യമ കാഴ്ച. കാട്ടിലെ വാനരക്കൂട്ടങ്ങൾക്ക് സ്വാദിഷ്ടമായ ആപ്പിൾ ആവശ്യത്തിലധികം രുചിക്കാൻ അവസരമൊരുക്കുകയാണ് മൃഗസ്നേഹികൾ. കാഴ്ചയ്ക്ക് അല്പം കൗതുകം തോന്നിപ്പിക്കുന്ന ഈ ദൃശ്യം നമ്മെ ചിന്തിപ്പിക്കുന്നതുകൂടിയാണ്. നന്മയുള്ള മനുഷ്യരുടെ കനിവിന്റെ സാക്ഷ്യമാണ് ജോബി നൽകിയ ഈ ദൃശ്യം. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 3565 രൂപ, പവന് 28520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. എരുമപ്പെട്ടി കടങ്ങോട് വലിയ പറമ്പിൽ ശ്രീജൻ മകൻ അമ്പാടി നിര്യാതനായി. 3 വയസ്സുള്ള അമ്പാടി ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നയന മാതാവും ശ്രീയ, ശ്രീഗ എന്നിവർ സഹോദരങ്ങളുമാണ്. കാണിപ്പയൂർ ഇലവന്ത്ര പരേതനായ കുട്ടപ്പായി മകൻ കുമാരൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. റിട്ടയേർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. സീതയാണ് ഭാര്യ. കരസിമൻ, ജ്ഞാനദേവൻ, സിമി എന്നിവർ മക്കളാണ്. കുന്നംകുളം കാണിയമ്പാൽ രാരമ്പറമ്പിൽ ശേഖരൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. ചാവക്കാട് ഫിഷറീസ് ഹൈസ്കൂൾ റിട്ടയേർഡ് പ്രധാനാധ്യാപകനാണ് പരേതൻ. സത്യഭാമയാണ് ഭാര്യ. ബീന, ബിജോയ്, ബിനോയ്, ബിനിത എന്നിവർ മക്കളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പോർക്കുളം ചെമ്മണൂർ പരേതനായ ബേബി ഭാര്യ തങ്കമ്മ നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 പോർക്കുളം മാർ ആദാശ്ലിഹ പള്ളി സെമിത്തേരിയിൽ നടക്കും. ഫാദർ ഗീവർഗീസ് ചെമ്മണൂർ മകനാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അട്ടപ്പാടിയിൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് രമ എന്ന അജിതയുടെ മൃതദേഹം ഗുരുവായൂരിൽ സംസ്കരിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സംസ്കാരം നടത്തിയതെന്ന ആരോപണവുമായി മാവോയിസ്റ്റ് അനുകൂല സംഘടനാ നേതാക്കൾ രംഗത്ത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് സംഘടനാ നേതാക്കൾ. ഗുരുവായൂരിൽ കലോത്സവത്തിന്റെ നിറം കെടുത്തി സംഘർഷവും സംഘട്ടനവും. വിധി നിർണയത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടയിൽ മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ഓപ്പറേറ്റർമാർ പ്രവർത്തനം നിർത്തിയതിനാൽ 3-ാം ദിവസം കലോത്സവ മത്സരങ്ങൾ തുടങ്ങാൻ 1.5 മണിക്കൂറോളം വൈകി. പ്രശ്നത്തിന് പരിഹാരമായത് വിദ്യാഭ്യാസ ഉപഡയറക്ടർ എൻ ഗീത ഇവരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന്. റവന്യൂ ജില്ലാ കലോത്സവം സമാപിക്കാൻ കേവലം ഒരു ദിവസം മാത്രം അവശേഷിക്കെ സ്വർണക്കപ്പിനായുള്ള പോരാട്ടം തുടരുന്നു. ഇരിങ്ങാലക്കുടയും തൃശൂർ ഈസ്റ്റും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോര്. കുന്നംകുളം ഉപജില്ല 4-ാം സ്ഥാനത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സിസിടിവി ചാനൽ തത്സമയം കാണുന്നതിനുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.